ഡെയിലി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന വീഡിയോയാണ്, നമ്മുടെ എംബ്രോയിഡറി മെഷീന്റെ പാർട്ട് 3. സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ച കാര്യമാണ് ഇത് ഏതാണ് മെഷീൻ, അല്ലെങ്കിൽ എത്രയാണ് ഇതിന്റെ പ്രൈസ് എന്നെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻസ് എല്ലാ കമ്പനികൾക്കും ഉണ്ട്, അതാദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഉഷ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ ഉണ്ട്, സിംഗർ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ ഉണ്ട്, ഫ്യൂട്ടൺ കമ്പ്യൂട്ടർ മെഷീൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം എന്റെ ഈ മെഷീന് എന്താണ് പ്രത്യേകത എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇലക്ട്രിസിറ്റി അത് വളരെ കുറച്ച് മതി. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്താലും കംപ്ലൈന്റുകൾ കൂടുതൽ വരാത്തൊരു മെഷീനാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇത് ജപ്പാൻ ടെക്നോളജി മെഷീനാണ്. ഓക്കെ, ജപ്പാൻ ടെക്നോളജി മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെക്നോളജി ബേസിൽ നോക്കുമ്പോൾ ജപ്പാൻ ടെക്നോളജിയാണ് ഇന്ന് ഏറ്റവും ആയിട്ട് നന്നായിട്ട് ഉള്ള ഒരു ടെക്നോളജി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇലക്ട്രിക് സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എംബ്രോയിഡറി സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജപ്പാൻ ടെക്നോളജിയാണ് കൂടുതൽ എല്ലാവരും സ്വീം മെഷീൻസിന്റെ എല്ലാം കൂടുതലും എല്ലാവരും ചൂസ് ചെയ്യുക. അപ്പൊ അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പെർഫെക്ഷൻ. ഒരു സ്റ്റിച്ച് ഇപ്പൊ സിക്സാക് ആണെങ്കിൽ, ഇപ്പൊ സിക്സാക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇസഡ് ഇസഡ് പോലെ പോകുന്ന സ്റ്റിച്ചസ്, അപ്പൊ അങ്ങനെയുള്ള സ്റ്റിച്ചസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എത്രയൊക്കെ ഇപ്പൊ തുമ്പൊക്കെ ആണെങ്കിൽ ഒരു ഇലയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഇലയുടെ തുമ്പിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഫുൾ വലിഞ്ഞ്. ഇപ്പൊ നമ്മൾ ചില സാരീസും ചുരിദാറുകളും എല്ലാം വാങ്ങിക്കുമ്പോൾ നമ്മൾ എംബ്രോയിഡറി ചെയ്ത ഡ്രസ്സുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് 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 പോകുന്നത്. അപ്പൊ അങ്ങനെയൊന്നും പോകാതെ കറക്റ്റ് സ്റ്റിച്ചായിട്ട് സ്റ്റിച്ച് നമ്മൾ പറയില്ലേ കെട്ടിടുക എന്ന് പറയും, അപ്പൊ ആ കെട്ട് ഒന്നിൽ കൂടുതൽ ലോക്ക് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫ്ലവർ ഫുള്ളായിട്ട് ലോക്കായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആ ലോക്ക് കറക്റ്റ് വീഴുന്ന എംബ്രോയിഡറി മെഷീൻസ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർസ്, ഇതിന്റെ സോഫ്റ്റ്വെയർസ് ഒത്തിരി സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഏത് സോഫ്റ്റ്വെയർ വച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്താൽ ഈ മെഷീൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുൻനിർത്തിയാണ് നമ്മൾ ഒരു എംബ്രോയിഡറി മെഷീൻ ഏത് വേണമെന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതിനേക്കാൾ ഉപരിയായിട്ട് പെർഫെക്ഷൻ. പെർഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബട്ടർഫ്ലൈ ചെയ്യുവാണ്, ഒരു ഫ്ലവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് തോന്നണം അത് ഒറിജിനൽ ഫ്ലവർ പോലെ, അല്ലെങ്കിൽ ഒറിജിനൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഒറിജിനൽ പോലെ ഒന്നും തോന്നില്ല. ഓക്കെ, എങ്കിലും അതിന്റെ എന്താ പറയുക, അതിന്റെ കൊമ്പുകള് അല്ലെങ്കിൽ അതിന്റെ ചിറകുകള്, അപ്പൊ അതെല്ലാം കാണുമ്പോൾ ഒരു ജീവനുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള എംബ്രോയിഡറി മെഷീൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ അത് വരച്ചു കഴിഞ്ഞ് നമ്മളത് തുണിയിലേക്ക് പകർത്തുമ്പോൾ ആ തുണിയിൽ ആ ഡിസൈൻ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള എംബ്രോയിഡറി മെഷീനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ഈ എംബ്രോയിഡറി മെഷീനാണ് അതിന് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. താരതമ്യേന റേറ്റ് കൂടുതലായിട്ടാണ് ഈ മെഷീൻസ് ഉള്ളത്. അപ്പൊ ഇത് ഏതാന്ന് വെച്ചാൽ ബ്രദർ V3 മെഷീൻസ് ആണ്. അതിന്റെ കാറ്റഗറീസ് ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോ ഇതിലേക്ക് വരുന്ന സോഫ്റ്റ്വെയർ അനുസരിച്ച്, ഇതിന്റെ ഏരിയ അനുസരിച്ച്, അതായത് ഡിസൈൻ ചെയ്യേണ്ട ഏരിയകൾ അനുസരിച്ച്, ഇതിന്റെ ട്രേയുടെ വലിപ്പം അനുസരിച്ച്, ഇതിന്റെ പാനലിന്റെ വലിപ്പം അനുസരിച്ച്, അതായത് നമ്മൾ ഈ ടച്ച് സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീനിന്റെ വലിപ്പം അനുസരിച്ച്, അങ്ങനെയൊക്കെ ഒത്തിരി വേരിയേഷൻസ്. ഇപ്പൊ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് ഡിസൈൻ വരുന്നത്, അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ അല്ലാതെ തന്നെ ലാപ്ടോപ്പിൽ വരച്ചിട്ടാണ് ചില ഡിസൈൻസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അനുസരിച്ച് ഇതിന്റെ വിലയിൽ വളരെ വേരിയേഷൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പൊ GST വന്നു കഴിയുമ്പോൾ ഉള്ള വിലയും അതിന് മുന്നേ ഉള്ള വിലയും ഒക്കെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഇത് ഏത് കമ്പനിയുടെ മെഷീൻ ആണ്? അപ്പോ അതിന് ഞാൻ ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബ്രദർ ഇന്നോ V3 കാറ്റഗറിയിൽപ്പെട്ട എംബ്രോയിഡറി സ്വിംഗ് മെഷീൻ ആണിത്. സോറി, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി സ്വിംഗ് മെഷീൻ ആണിത്. ഇതിന്റെ
ഇപ്പൊ ഇതിന്റെ കാറ്റഗറീസ് ഒത്തിരി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനെ കുറിച്ച് മാത്രം അറിഞ്ഞുകൊണ്ട് ഇതിനെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോ എനിക്ക് ആദ്യം കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ബ്രദർ ഡ്രീം മെഷീൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഡ്രീം മെഷീൻസിലെല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് വന്നപ്പോ അത് ഫസ്റ്റ് വൺ ഒരു സിംഗപ്പൂർ ആ ഒരു ബേസിലാണ് ഉള്ളു, പിന്നെ ഉള്ളത് അമേരിക്കയിലാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ബുക്ക് ചെയ്ത് എടുത്താൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഡെലിവറി കിട്ടും, ഓക്കെ. പക്ഷെ ഇതിന്റെ പാർട്സ് ഒരു ചെറിയ പാർട്സ് പോയാൽ പോലും നമുക്കത് ബുദ്ധിമുട്ടായി തീരും. കാരണം നമ്മൾ ഇത്രയും രൂപ കൊടുത്തെടുക്കുന്ന മെഷീൻ കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സർവീസും നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രദർ കമ്പനി എല്ലാവർക്കും അറിയാലോ, നഗോവ ജപ്പാനില് നഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് ബേസ് ചെയ്തേക്കുന്ന കമ്പനിയാണ് ബ്രദർ. അതുകൊണ്ട് തന്നെ ഇത് ജപ്പാൻ ടെക്നോളജി മെഷീൻസ് ആണ്. പിന്നെ ഉള്ള കാറ്റഗറീസ് ആണ് ഇത് ഇന്നോസ് എന്നാട്ടോ, ഇന്നോസ് എന്നാണ് ഇതിന്റെ ഒരു സബ് ടൈറ്റിൽ, ഓക്കെ. ആ ഒരു കാറ്റഗറിയിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത്, ഓക്കെ. പിന്നെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ഒരുപാട് വേരിയൻസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോ ടൈമിലും അവർ ഓരോ വർഷവും പുതിയ പുതിയ അപ്ഡേറ്റ്സ് എല്ലാ മെഷീൻസിനും നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അത് ഓതറൈസ്ഡ് പേഴ്സൺസിന്റെ അടുത്തുനിന്ന് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കൂട്ടുകാര്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ സബ് ഏജൻസിന്റെ അടുത്തുനിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു 60,000 മുതൽ 100,000 രൂപ വരെ എക്സ്ട്രാ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ടി വരും. അതുമല്ല പിന്നെ ഇപ്പൊ നമുക്ക് ഈ മെഷീൻ കിട്ടി, ഇതിന് സോഫ്റ്റ്വെയർ അഡീഷണൽ ആണ്, സെപ്പറേറ്റ് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യണം. കാരണം എന്നാൽ മാത്രമാണ് നമ്മൾ കാണുന്ന ഡിസൈൻസ് വരച്ച് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, എംബ്രോയിഡറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുവാനായിട്ട് ഇടവരും. അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ ഇപ്പൊ ഈ ബ്രദർ കമ്പനി അവരുടെ തന്നെ സോഫ്റ്റ്വെയർ 2,50,000 രൂപ എന്തോ ആണ് ഒറിജിനൽ സോഫ്റ്റ്വെയറിന്റെ റേറ്റ് വരുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമില്ല, നമുക്ക് ക്രാക്ക്ഡ് വേർഷൻ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പൊ അത് തികച്ചും സൗജന്യമായിട്ട് ഇതിന്റെ ഓതറൈസ്ഡ് പേഴ്സൺസ് നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തികച്ചും സൗജന്യമാണ്, അത് കൂട്ടുകാരെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രൈസ് കമ്പനി നിശ്ചയിക്കുന്ന ആ ഒരു പ്രൈസിൽ നിന്ന് കൂടുതൽ സബ് ഏജൻസിന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ഇനി ഇതൊന്നുമല്ലാതെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു കോഡ് അനുസരിച്ചുള്ള മെഷീൻസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം അതിന്റെ പാർട്സ് നമുക്ക് ഇന്ത്യയിൽ കിട്ടണം, അതാണ് അതിന്റെ ഒരു മറ്റൊരു വശം. കാരണം സർവീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കണം, ഓക്കെ. അപ്പൊ കൂട്ടുകാർക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വില എത്രയാണ്. ഞാൻ ആദ്യമേ ഒന്ന് ജസ്റ്റ് പറഞ്ഞായിരുന്നു 195,000 മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് ഈ ഒരു കാറ്റഗറി മെഷീൻ വരുന്നത്. അതിന്റെ ട്രേ അനുസരിച്ച് ഈ ഒരു ട്രേ ഇപ്പോ ഇതിന്റെ കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ട്രേയും ഈ ഒരു സൈസ് വലിയ ട്രേയുമാണ്. ഈ ട്രേ മാത്രം, പിന്നെ ഞാനൊരു കാര്യം പറയാട്ടോ, ഞാൻ ഇത് വാങ്ങിച്ച സമയം എന്ന് പറയുന്നത് ഒരു 7-8 വർഷം മുന്നെയാണ്. അപ്പൊ അതിൽ നിന്നും കോസ്റ്റിന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിക്കുമ്പോൾ GST ഇല്ല, ഓക്കെ. അപ്പൊ അതിൽ നിന്ന് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അതിന് വന്നിട്ടുണ്ട്. പിന്നെ ഈ ട്രേ അനുസരിച്ച് ഇതിന്റെ ഒരു സൈസ് നമുക്ക് എത്ര ഏരിയയിലാണ് ആ ഡിസൈൻ വരേണ്ടത്, ആ ഡിസൈൻ എത്ര ഏരിയയിൽ നമ്മുടെ വരുന്നു എന്നനുസരിച്ച് നമ്മുടെ മെഷീന്റെ റേറ്റ് അത് കൂടുതലായിരിക്കും. പിന്നെ ഇതിന്റെ നീഡിൽ ഓട്ടോമാറ്റിക് ത്രെഡിങ് ആണെങ്കിൽ അതിന്റെ റേറ്റ് ഉണ്ട്. പിന്നെ വരുന്നത് ഡിസ്പ്ലേ, ഈ ഒരു എന്താ പറയാ ടച്ച് സ്ക്രീൻ, ഈ സ്ക്രീനിന്റെ വലിപ്പം അനുസരിച്ച് ഇത് കുറച്ചും കൂടി വലിയ സൈസിലുള്ളതുണ്ട്. അതായത് ഇത്രയും ബിഗ് സൈസിൽ വരുന്ന സ്ക്രീൻ വരുന്നുണ്ട്. അപ്പൊ വലിയ സൈസ് സ്ക്രീൻ, അപ്പൊ അതനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റിയത്, അത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയേക്കുന്നതാണ് കേട്ടോ, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാവുന്നത്. പക്ഷെ എൻ്റെ ഒരു അന്വേഷണം അനുസരിച്ച് അത് അത്ര
പെർഫെക്റ്റ് അല്ല. എന്നുവെച്ചാൽ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ഇതിന്റെ സ്റ്റിച്ചിങ്ങിനെ പറ്റി നമുക്ക് ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് ആണ്. എല്ലാ ലോക്കും കറക്റ്റ് ആണ്, നമുക്ക് ത്രെഡ് ഇഴുന്നു പോരാന്നുള്ളൊരു പരിപാടിയില്ല, എല്ലാം ലോക്ക്ഡ് ആണ്. അതായത് നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും സൂചി 3 പ്രാവശ്യം പൊങ്ങും തള്ളും ചെയ്യുന്നുണ്ട്, അതായത് 3 ലോക്ക് അവിടെ ഇടുന്നുണ്ട് അതിന്. അപ്പോ ചോദ്യം നമ്പർ 3, ഇത് എങ്ങനെ നമുക്ക് കിട്ടും, നമുക്കിത് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓതറൈസ്ഡ് പേഴ്സൺസ് വഴി വേണം ഇത് ചെയ്യാനായിട്ടെന്ന്. ദക്ഷിണേന്ത്യയിൽ ഒരേ ഒരു ഓതറൈസ്ഡ് ഡീലറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അദ്ദേഹവുമായിട്ട് ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ സജഷൻസ് ഇതെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. കാരണം കമന്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ മാത്രമേ എനിക്ക് ആ അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട്, അതായത് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതടക്കം എല്ലാം കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇതിന്റെ സർവീസിനെ കുറിച്ച്. ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയാൽ എങ്ങനെ ഇത് നമ്മൾ സർവീസ് ചെയ്തെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. അത്യാവശ്യം ഇതിന്റെ ചെറിയ ചെറിയ സർവീസുകളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യാറ്, കാരണം നമുക്ക് ഇത് അഴിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ വരും വീഡിയോകളിലൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി ക്ലീനിങ് കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിന് നമ്മൾ നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനിൽ ഓയിൽ ഒഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഓയിലിന്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ അതാദ്യം ശ്രദ്ധിക്കുക. ഇത് ഡസ്റ്റ് ഒത്തിരി കൂടുതലായിരിക്കും ഇതിൽ അടിയുന്നത്, അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യകതയൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വരും വീഡിയോകളിൽ കാണാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മേജർ സർവീസുകൾ. മേജർ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്സ് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കാറൊക്കെ സർവീസ് ചെയ്യുമ്പോൾ കാറിന്റെ എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ വന്നാൽ നമ്മൾ ആ പാർട്സ് അങ്ങനെ തന്നെ മാറ്റുകയല്ലേ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ചെറിയ ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇത്, അതായത് ഇതിന്റെ ഉള്ളിലുള്ള ചില പാർട്സ് എല്ലാം പ്ലാസ്റ്റിക് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ തേയ്മാനം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള മെറ്റലിനും, അതായത് നമ്മുടെ ഇങ്ങനെ അടിക്കുന്ന ആ ഒരു സെക്ഷനെല്ലാം, ആ ഒരു സെക്ഷനിലെല്ലാം ഉള്ള സ്റ്റീൽ മെറ്റീരിയൽസ് ഉണ്ട്, അപ്പൊ അതിന്റെ എല്ലാം തേയ്മാനം സംഭവിക്കും. അത് ഇത് വളരെ സ്പീഡിൽ ഒത്തിരി സ്റ്റിച്ചുകൾ ഇത്ര സമയത്തിനുള്ളിൽ അടിക്കുന്ന അങ്ങനത്തെ ഒരു പ്രോസസ് മെഷീൻസ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം മാറ്റേണ്ട ആവശ്യകതകൾ വരുന്നുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി സർവീസ് ചെയ്ത് നമുക്ക് എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ഒരു ഓതറൈസ്ഡ് ഡീലറിന്റെ അടുത്ത് തന്നെ കൊടുത്ത് നമ്മൾ സർവീസ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഇത്രയും കോസ്റ്റ് കൊടുത്ത് നമ്മൾ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മെഷീന് വീണ്ടും വീണ്ടും കംപ്ലൈന്റ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പറ്റുന്ന കാര്യമല്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് അഫോർഡബിൾ ആയിരിക്കില്ല, കാരണം വീണ്ടും അതിന് കോസ്റ്റ് മുടക്കുക എന്ന് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൂട്ടുകാർ ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസൈൻസിനെ കുറിച്ചാണ്. അപ്പൊ ഇൻബിൽറ്റ് ആയിട്ട് ഇതിൽ കുറച്ച് ഡിസൈൻസ് എല്ലാം ഉണ്ട് മെഷീനിൽ. ഇത് കൂടാതെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ വഴി കുറച്ച് കുറച്ച് ഡിസൈൻസ് കിട്ടുകയും ചെയ്യും. ഇതൊന്നുമല്ലാതെ നമുക്ക് വരച്ചെടുക്കണമെങ്കിൽ ഒരു ലാപ്ടോപ്പ് നിർബന്ധമാണ്. അതും ലേറ്റസ്റ്റ് ലാപ്ടോപ്പിന്റെ ആവശ്യമൊന്നുമില്ല, സാധാരണ ലാപ്ടോപ്പ് മതി. അത് ഞാൻ പറഞ്ഞല്ലോ, ക്രാക്ഡ് വേർഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുള്ള കമ്പ്യൂട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ട് കൊടുത്താൽ മതി, അവരത് ചെയ്തു തരും. ഇൻസ്റ്റോളേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, പഠിപ്പിച്ചു തരും. അപ്പൊ കൂട്ടുകാർക്ക് ഈ മെഷീനെ കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എല്ലാവർക്കും അത് അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ കമന്റുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് താല്പര്യം ഉണ്ടല്ലോ എന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇതിന്റെ പാർട്ട് 4 പാർട്ട് 5 ഒക്കെ ഇറക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും താല്പര്യമുള്ള കൂട്ടുകാര് ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, വീണ്ടും യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് കാണാം. ബൈ.